हाय फ्रेंड्स वेलकम बैक टू अवर चैनल ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ എൻ്റെ വകയിരിക്കട്ടെ ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതിവിടെ 2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ എല്ല് പീസ് എല്ലാം തന്നെ ഉണ്ട് ചിക്കൻ ഫ്രൈക്ക് എല്ല് പീസ് ആണ് കുറച്ചുകൂടി നല്ലത് അത്യാവശ്യം 2 പ്രാവശ്യം ഒക്കെ കഴുകി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം കുറച്ച് പുളിയുള്ളായാലും കുഴപ്പമൊന്നുമില്ല തൈര് ചേർത്തിട്ട് എല്ലായിടത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും എത്തട്ടെ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മസാല കൂട്ട് നോക്കാലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ളതാണ് അതൊരു 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ പിന്നെ തൈര് എടുത്തിട്ടുണ്ട് അതൊരു 2 ടേബിൾ സ്പൂൺ തൈരിന് പകരം വേണമെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർത്താലും മതി പിന്നെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഉണ്ട് മുളക് പൊടി നമ്മുടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മുളക് പൊടിയൊക്കെ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ഇടാം ട്ടോ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണമെന്നില്ല ട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഞാനിവിടെ തൈരൊക്കെ കഴുകി കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ കൊണ്ടുവരാൻ അപ്പോൾ വെള്ളത്തോട് കൂടി ചെയ്യരുത് വെള്ളം നല്ലപോലെ വെള്ളമൊക്കെ പോയതാണ് വറുക്കാൻ നല്ലത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ ചിക്കൻ ചെറിയ പീസാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വരഞ്ഞൊന്ന് കൊടുക്കുക അങ്ങനെ കൊടുത്താലാണ് ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പുരട്ടുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കൈ പുകയൊക്കെ ചെയ്യും എന്നാലും കുഴപ്പമില്ല സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലാണ് അതിൻ്റെ എല്ലായിടത്തും എത്തുള്ളൂ മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് ആകാൻ പാകത്തിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇടുക എന്ന് വെച്ചാൽ കറക്റ്റ് അളവില്ല എല്ലായിടത്തും ഒന്ന് ആകാൻ പാകത്തിന് നമ്മൾ കുറച്ച് എടുക്കുക ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും എല്ലായിടത്തും ഒന്ന് ആക്കുക ഒത്തിരി എടുക്കണ്ട എന്നാൽ തീരെ ഇല്ലാണ്ടിരിക്കരുത് ജസ്റ്റ് അവിടെ ഇടയ്ക്ക് ഒന്ന് ആവാൻ പാകത്തിന് എടുക്കുക അത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ ഈ ചിക്കൻ്റെ ഇതൊക്കെ പരട്ടി കഴിഞ്ഞിട്ട് മസാലയൊക്കെ പരട്ടി കഴിഞ്ഞാൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആ പീസുകൾ ഇട്ട് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്യണ പോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് അടുപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ചാലും നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്തോളും അത് ആവിയിലൊക്കെ കിടന്ന് അങ്ങനെ വെന്തോളും ഇങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു വശം ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് മറ്റേ വശവും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ശരിയായിട്ടുണ്ട് അപ്പം ഞാനിവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള എണ്ണയൊന്ന് മാറ്റുക കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി 2 കിലോ ചിക്കൻ എടുത്തെങ്കിലും ഞാൻ ഇത്രയും ഇപ്പോൾ ഫ്രൈ ചെയ്യണുള്ളൂ അപ്പോൾ ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് വറുത്തെടുത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്യാം അപ്പം നിങ്ങൾ മുഴുവൻ വറുക്കുന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാം ഇത് ഞാൻ ബാക്കി വന്ന എണ്ണ ഒന്ന് മാറ്റി വെക്കണു അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവസാനം കുറച്ച് മുളക് പൊടി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അങ്ങനെ ഇടുമ്പത്തേനും ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ ഈ ചിക്കനിലേക്ക് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഊറ്റി മാറ്റി വെക്കണം എന്നിട്ട് ഇതിനകത്ത് കുറച്ച് എണ്ണയിലിട്ടിട്ട് ഈ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്താണോ കുറവുള്ളത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കുറവുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ പൊടിമണമൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ തീ ഓഫ് ചെയ്യുക അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈ എളുപ്പം ശരിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് अब इतने चैनल सब्सक्राइब सब्सक्राइब सपोर्ट। अब थैंक यू सो मच।